നമസ്കാരം. കൊല്ലവർഷം 1200 ചിങ്ങപ്പുലരി മുതൽ, അതായത് 2024 ആഗസ്റ്റ് 17 മുതൽ 2025 ആഗസ്റ്റ് 16 വരെ വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന വൃശ്ചികക്കൂറുകാർക്ക് അനുഭവത്തിൽ വരാവുന്ന ഗുണദോഷ ഫലാനുഭവങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ. ഓരോ വ്യക്തിയുടെയും ദശാകാലം, അപഹാരം, ഛിദ്രം, ഗ്രഹങ്ങളുടെ ഉച്ചനീച ക്ഷേത്രാതിസ്ഥിതി, ജീവിക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ, ഇവയ്ക്കനുസരിച്ച് ഫലാനുഭവങ്ങൾക്ക് ചില മാറ്റങ്ങളും ഏറ്റക്കുറച്ചിലുകളും വരാവുന്നതാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 7 ഭാവത്തിലും ശനി 4 ഭാവത്തിലും രാഹു 5 സഞ്ചരിക്കുന്ന കാലമാണ്. ഏറ്റെടുക്കുന്ന പദ്ധതികളും പ്രവർത്തനങ്ങളും സഫലമാവുക തന്നെ ചെയ്യും. ബുദ്ധിക്ക് കൂടുതൽ തെളിമയുണ്ടാകും. കർമ്മരംഗം ശോഭനമാകും. പ്രവർത്തന മികവിന് പുരസ്കാരങ്ങൾ ലഭിക്കും. അധികാരികളാൽ ആദരിക്കപ്പെടും. ആരോഗ്യം മെച്ചപ്പെടും. മംഗളകർമ്മങ്ങളിൽ സജീവ പങ്കാളിത്തം വഹിക്കും. വാസസ്ഥലം മോടി പിടിപ്പിക്കുന്നതിനായി കൂടുതൽ പണം ചെലവഴിക്കും. സാമ്പത്തിക രംഗം പൊതുവെ ശോഭനമാകും. ബന്ധുമിത്രാദികളുമായി അഭിപ്രായ ഭിന്നത ഉണ്ടാകാതെ കരുതണം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് വിഷമതകൾ നേരിട്ടേക്കാം. പൊതുവെ ഗുണാനുഭവങ്ങൾക്ക് മുൻതൂക്കമുള്ള ഒരു വർഷമാണ് വൃശ്ചികക്കൂറുകാർക്ക് മുന്നിലുള്ളത്. ഇനി വൃശ്ചികക്കൂറുകാർക്ക് ഓരോ മാസവും അനുഭവത്തിൽ വരാവുന്ന ഫലസൂചനകൾ പരിശോധിച്ചാൽ, ചിങ്ങമാസത്തിൽ കുടുംബത്തിൽ ബന്ധുസമാഗമം, അതിലൂടെ സന്തോഷാനുഭവങ്ങൾ, ഇവയ്ക്കൊക്കെ അവസരമുണ്ടാകും. ആലസ്യവും ഉന്മേഷക്കുറവും അനുഭവപ്പെടാം. ഉയർച്ചയ്ക്ക് പ്രതിബന്ധം നേരിടാം. ഔദ്യോഗിക രംഗത്ത് സ്ഥാനചലനം ഉണ്ടാകാം. സുഹൃത്ത് ബന്ധങ്ങൾക്ക് ഉലച്ചിൽ നേരിടാം. കന്നിമാസത്തിൽ അനാവശ്യ യാത്രകൾ വേണ്ടിവരും. മനസ്സുസ്ഥത നഷ്ടപ്പെട്ടതായി അനുഭവപ്പെടും. പരിശ്രമങ്ങൾ പലതും വിഫലമായിത്തീരാം. പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാം. തൊഴിൽ രംഗത്ത് മേലധികാരികളുടെ അപ്രീതിക്ക് പാത്രമാകാം. കുടുംബജീവിതം പൊതുവെ സന്തോഷകരമായി അനുഭവപ്പെടും. തുലാമാസത്തിൽ കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആദായം വർദ്ധിക്കും. സമൂഹ മധ്യത്തിൽ ആദരവ് വർദ്ധിക്കും. കുടുംബത്തിൽ ഐശ്വര്യം കളിയാടും. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ തടസ്സം നേരിടാം. ബന്ധുമിത്രാദികളുമായി സ്വരച്ചർച്ചക്കുറവ് അനുഭവപ്പെടാം. ആത്മനിയന്ത്രണം പാലിക്കേണ്ട കാലമാണ്. വൃശ്ചികമാസത്തിൽ സാമ്പത്തിക മാന്ദ്യം, വിഷാദം, ഉറക്കക്കുറവ്, വാക്കുതർക്കങ്ങൾ, ഇവ കൊണ്ടൊക്കെ മനഃശാന്തി നഷ്ടപ്പെടാം. സ്ഥാനഭ്രംശം നേരിടാം. സ്വത്തുവകകൾ നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കണം. പൊതുപരിപാടികളിൽ സജീവ പങ്കാളിത്തം വഹിക്കും. ധനുമാസത്തിൽ ബന്ധുസഹായം ലഭിക്കും. യാത്രകൾ സഫലവും സന്തോഷപ്രദവുമാകും. വസ്ത്രാഭരണ ലാഭമുണ്ടാകും. വാസസ്ഥലം മോടി പിടിപ്പിക്കും. ആരോഗ്യം മെച്ചപ്പെട്ടതായി അനുഭവപ്പെടും. ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിക്കും. മകരമാസത്തിൽ സർവകാര്യങ്ങൾക്കും വിജയം സിദ്ധിക്കും. പല പ്രകാരത്തിൽ ധനലാഭം ഉണ്ടാകും. സന്താനങ്ങൾക്ക് ശ്രേയസ്സുണ്ടാകും. മുതിർന്നവരിൽ നിന്ന് സ്നേഹ ബഹുമാനങ്ങൾ ലഭിക്കും. അപകീർത്തി ഉണ്ടാകാം. മേലധികാരികളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അതിലൂടെ മനഃപ്രയാസങ്ങൾക്കും ഇടവരാം. കുംഭമാസത്തിൽ ആരോഗ്യം മെച്ചമായിക്കൊള്ളണമെന്നില്ല. അതുപോലെ മനസ്സന്തോഷം കുറഞ്ഞതായി അനുഭവപ്പെടാം. കുടുംബാംഗങ്ങളുമായി അനാവശ്യ കലഹത്തിലേക്ക് ഏർപ്പെട്ടേക്കാം. ശത്രുഭയം നേരിടാം. ശുഭപ്രതീക്ഷകൾ കൈവിടില്ല. മീനമാസത്തിൽ അപ്രതീക്ഷിത ധനയോഗമുണ്ടാകും. എല്ലാ സംരംഭങ്ങളിലും വിജയം പ്രതീക്ഷിക്കാം. പരിശ്രമങ്ങൾക്ക് ഗുണഫലം ലഭിക്കും. ചെലവ് അധികരിക്കും. സുഹൃത്ത് സഹായം ലഭിക്കും. ആരോഗ്യം മെച്ചമായി അനുഭവപ്പെടും. മേടമാസത്തിൽ പ്രവൃത്തി വിജയം, മനസ്സന്തോഷം എന്നിവ ഉണ്ടാകും. മാനസികോല്ലാസത്തിനുള്ള അവസരങ്ങൾ ഉണ്ടാകും. കുടുംബകാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ട സന്ദർഭങ്ങളിൽ അഭിപ്രായ ഭിന്നതകൾ ഉടലെടുക്കാം. യാത്രാക്ലേശം അനുഭവപ്പെടാം. ഇടവമാസത്തിൽ കലഹപ്രവണതകൾ നിയന്ത്രിക്കണം. ചെറിയ അപകടങ്ങൾ, ശാരീരിക ക്ഷതങ്ങൾ ഇവയെ കരുതണം. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ നേരിടാം. പ്രവർത്തന തടസ്സം, വരവിൽ കവിഞ്ഞ ചെലവ് തുടങ്ങിയവ
ഈ കാലത്ത് അനുഭവപ്പെടാം. ധൈര്യവും ആത്മവിശ്വാസവും നഷ്ടപ്പെട്ടതായി തോന്നാം. മിഥുനമാസത്തിൽ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. അപ്രതീക്ഷിത ധനലാഭം പ്രതീക്ഷിക്കാം. സാമൂഹിക ബന്ധങ്ങൾ കുറയും. വീടും പ്രവൃത്തി സ്ഥലവുമായി ഒതുങ്ങിക്കഴിയാനുള്ള ഒരു പ്രവണതയുണ്ടാകും. ബന്ധുക്കൾ പലരും വിരോധികളായി മാറിയേക്കാം. കർക്കിടക മാസത്തിൽ ഉന്നതനുമായി കൂടിക്കാഴ്ചയ്ക്കും അവരുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നതിനും അവസരമുണ്ടാകും. അതിലൂടെ ദീർഘകാല നേട്ടങ്ങൾക്കും അവസരമൊരുങ്ങും. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ സ്ഥാപിക്കും. വരുമാനം വർദ്ധിക്കും. ആരോഗ്യം മെച്ചമാകും. സർവകാര്യങ്ങളിലും വിജയം സിദ്ധിക്കും. സത്ഫലാനുഭവങ്ങൾ അനുഭവത്തിൽ വരാനും ദോഷാനുഭവങ്ങളെ അതിജീവിക്കാനുമായി വൃശ്ചിക കൂറുകാർ അവരവരുടെ നക്ഷത്ര ദേവതാ മന്ത്രം ദിവസേന പ്രഭാതത്തിൽ ജപിക്കുക. നക്ഷത്രവൃക്ഷം, പക്ഷി, മൃഗം ഇവയെ പരിപാലിക്കുക. കുടുംബപരം ദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. നവഗ്രഹ സങ്കേതങ്ങളിൽ ദർശനവും വഴിപാടുകളും നടത്തുക. ഇവയൊക്കെ ചെയ്തു പോരുന്നത് ഗുണകരമാകും. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത്. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ശുഭാശംസകൾ നേരുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.